അപകടത്തിനിടയാക്കിയ ചരക്ക് ലോറി മണിക്കൂറുകൾക്കകം പിടികൂടി തലശ്ശേരി ധർമ്മടം പോലീസ്. SI മഹേഷ് കണ്ണബേത്തിന്റെ നിർദ്ദേശപ്രകാരം SI VP രമേശനാണ് ചടുല നീക്കത്തിലൂടെ ജില്ലകൾക്കപ്പുറത്തു നിന്ന ലോറി കസ്റ്റഡിയിലെടുത്തത്. ഈ ലോറി കാറിലിടിച്ച് 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 6 മണിയോടെയാണ് ധർമ്മടം പോലീസ് സ്റ്റേഷന് സമീപം പയ്യന്നൂർ മാതമംഗലം സ്വദേശികൾ സഞ്ചരിച്ച കാറിൽ ചരക്ക് ലോറി ഇടിച്ചത്. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന 4 പേർക്ക് പരിക്കേറ്റു. ഇതോടെ സംഭവസ്ഥലത്ത് നിന്ന് മുങ്ങിയ ലോറിയെ പോലീസ് സംഘം പിന്തുടർന്നെങ്കിലും പിടികൂടാൻ സാധിച്ചില്ല. തുടർന്ന് ASI VP രമേശന്റെ നേതൃത്വത്തിൽ ദേശീയ പാതയോരത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. വടകര മൂരാട് പാലത്തിന് സമീപത്തെ സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നും ലോറി നമ്പർ കണ്ടെത്തി. ഒടുവിൽ വാഹന ഉടമയെ കണ്ടെത്തിയ ശേഷം ASIയും സിവിൽ പോലീസ് ഓഫീസർ ബൈജുവും തൃശൂർ ചാവക്കാടെത്തി. ലോറിയും ഡ്രൈവറായ മഹാരാഷ്ട്ര സ്വദേശി ശങ്കറിനെയും കസ്റ്റഡിയിലെടുത്തു. പോലീസ് കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തുന്നുവെന്ന് പറയുമ്പോൾ ഈ ഉദ്യോഗസ്ഥന്റെ ആത്മാർത്ഥത കൂടി ഓർക്കണം. അപകടം നടന്ന് 10 മണിക്കൂറിനകം പ്രതിയെ പിടികൂടിയതിനെക്കുറിച്ച് ASI രമേശൻ പറയുന്നത് ഇങ്ങനെ. മൂരാട് ഫിഷ് ക്ലബിനടുത്തുള്ള രണ്ട് ക്യാമറ അതിൽ നിന്നാണ് ഈ വണ്ടിയുടെ നമ്പർ കിട്ടുന്നത്. കണ്ണൂരുള്ള എൻ്റെ ഫ്രണ്ട് ശ്രീജേഷ് എന്ന് പറഞ്ഞ ഒരു ചോളമണ്ഡലത്തിലെ മാനേജറുണ്ട്. അയാളെ വഴിയാണ് ഇയാളുടെ ഫോൺ നമ്പർ കിട്ടുന്നത്. ആർസ്റ്റോണ്ടറെ വിളിച്ചു, വണ്ടി ചാവക്കാടെന്ന് മനസ്സിലാക്കി. ചാവക്കാടേക്ക് ഞാനും എൻ്റെ സുഹൃത്ത് ഇവിടെയുള്ള പുലിസറാണ് വഹിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടി ചാവക്കാട് നൈറ്റിലാണ് പോയി. അവിടുന്ന് പിന്നെ വണ്ടി അതിൻ്റെ ഉള്ളിയുണ്ടായിരുന്നു. ഉള്ളിയൊക്കെ രാത്രി തന്നെ അവിടെ CSR ഇവിടെ SI മഹേഷ് സാറ് കണ്ടപ്പെട്ട് മഹേഷ് അപ്പം മഹേഷ് കണ്ടപ്പെട്ട് സാറ് SI അവിടെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ രാത്രി തന്നെ അൺലോഡ് ചെയ്തു. ലോറി ഡ്രൈവറേയും കൂടെ ഉണ്ടായിരുന്ന ക്ലീനറേയും ലോറി ഞങ്ങൾ രാത്രി തന്നെ അവിടുന്ന് പൊക്കിക്കൊണ്ടു. അപകടത്തിൽ പരിക്കുപറ്റിയ മാതമംഗലം സ്വദേശികളായ വിഷ്ണുപ്രകാശ്, അരുൺകുമാർ, ആദിത്യൻ, പത്മനാഭൻ എന്നിവർ കോ ഓപ്പറേറ്റീവ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗ്രാമികാന്യൂസ് തലശ്ശേരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.